ബംഗ്ലാദേശുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ പ്ലേയിങ് കുറിച്ച് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ടോസിന് ശേഷം പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കും കാരണം തൊട്ടുമുമ്പത്തെ ടെസ്റ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ചായ സ്പിന്നർ കുൽദീപ് യാദവിനെ തയ്യാണ് ഇന്ത്യ ഈ മത്സരത്തിൽ ഇറങ്ങിയത് നായകൻ രാഹുലിനും കോച്ച് രാഹുൽ ദ്രാവിഡിനുമെതിരെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ആഞ്ഞടിച്ചിട്ടുണ്ട് മാച്ച് വിന്നറായ കുൽദീപിനെ എന്തിനു ഒഴിവാക്കിയെന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇന്ത്യയുടെ ബാറ്റിംഗ് ഇതിഹാസവും കമൻറ്റേറ്ററുമായ സുനിൽ ഗവാസ്കർ രൂക്ഷമായ ഭാഷയിലാണ് ആ തീരുമാനത്തിനെതിരെ ആഞ്ഞടിച്ചത് അവിശ്വസനീയമെന്നായിരുന്നു കുൽദീപ് യാദവിനെ ഇന്ത്യ പുറത്തിരുത്തിയതിനെക്കുറിച്ച് സോണി സ്പോർട്സ് നെറ്റ്വർക്കിൻ്റെ ഷോയിൽ സുനിൽ ഗവാസ്കറുടെ പ്രതികരണം മാൻ ഓഫ് ദി മാച്ചായ ഒരു താരത്തെ തൊട്ടടുത്ത കളിയിൽ ഒഴിവാക്കുക ഇത് തീർത്തും അവിശ്വസനീയം തന്നെയാണ് അവിശ്വസനീയമെന്നത് വളരെ മാന്യമായ വാക്കാണ് എനിക്ക് കൂടുതൽ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗവാസ്കർ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനെതിരെ തുറന്നടിച്ചു അവസാന ടെസ്റ്റിൽ ബംഗ്ലാദേശിന്റെ ഇരുപത് വിക്കറ്റുകളിൽ എട്ടും വീഴ്ത്തിയത് കുൽദീപ് യാദവാണ് ഒരു ഫൈഫറും ഇതിൽ ഉൾപ്പെടും ഇന്ത്യൻ ഇലവനിൽ വേറെയും രണ്ട് സ്പിന്നർമാർ കൂടി നിലവിലുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കുൽദീപിനെ കളിപ്പിക്കേണ്ടിയിരുന്നുവെന്നും സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ചിറ്റഗോങ്ങിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ വമ്പൻ ജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കായിരുന്നു കുൽദീപ് യാദവ് വഹിച്ചത് മറ്റൊന്ന് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ രണ്ടാം ഇന്നിങ്സിൽ മികച്ച സ്കോറാണ് രാജസ്ഥാൻ നേടിയിരിക്കുന്നത് ദീപക് ഹൂഡയും അഭിജിത്ത് തോമറും ബാറ്റിംഗിൽ കസറിയപ്പോൾ മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ ഇരുന്നൂറ്റി എഴുപത്തെട്ടിന് അഞ്ച് എന്ന നിലയിലാണ് മുന്നൂറ്റൊമ്പത് റൺസിൻ്റെ ലീഡാണ് രാജസ്ഥാന്റെ കൈവശമുള്ളത് അഭിജിത്ത് തോമർ അറുപത്തെട്ട് റൺസ് നേടി പുറത്തായപ്പോൾ നൂറ്റാറ് റൺസാണ് ദീപക് ഹൂഡയുടെ സംഭാവന ആദ്യ ഇന്നിംഗ്സിലെ പോലെ കേരള ബൌളർമാർക്കെതിരെ അനായാസം താരം റൺസ് കണ്ടെത്തുകയായിരുന്നു നാൽപ്പത്തെട്ട് റൺസുമായി കെ എസ് റാത്തോറും ഹൂഡയ്ക്ക് മികച്ച പിന്തുണ നൽകി